ആ രണ്ട് പോലീസുകാരുടെ കണ്ടീഷൻ അപ്പം എന്താ സാർ? ബോധം പോയിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. എന്താണോ ഇവിടുത്തെ CCTV മാത്രം ഇത്ര കംപ്ലൈന്റ് സാർ? ആ വെള്ളത്തിന്റെ ലീക്ക് കാരണം CCTV പവർ ഓഫ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. വെള്ളത്തിന്റെ ലീക്ക് മാറ്റാൻ ഞാൻ ഇനി ഫോഴ്സിന് ഇറക്കണം. എന്തൊക്കെ മിസ്സിംഗ് ഉണ്ടോ? ഇല്ല സാർ, എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആണ്. എന്നിട്ട് എവിടെ പോയി നിങ്ങളുടെ CI? അയാളുടെ ഫോട്ടോ നമ്പറോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏതോ ഒരുത്തൻ ഒരു ഫോട്ടോ കോപ്പിയായി വന്നിട്ട് എൻറ്റയർ ഡിപ്പാർട്ട്മെൻ്റ് അണ്ണാക്കിലടിച്ച് തന്നിട്ട് പോയി. യൂണിഫോമും ഇട്ട് തലയും താഴ്ത്തി നിൽക്കാൻ കഴുതകൾ. ഈ വിവരങ്ങാനും മീഡിയ അറിഞ്ഞ് എന്താ സംഭവിക്കാന്ന് വല്ല പിടിയുണ്ടോ? മൊത്തം ഡിപ്പാർട്ട്മെൻറ്റാണ് നാടക്കേട്. ഞാനും നിങ്ങളടക്കം ഒരു 150 പേർക്ക് സസ്പെൻഷൻ അടിച്ച് കൈമ കിട്ടും. ഈ വിവരം പുറത്തു പോവാണ്ട് സൂക്ഷിച്ച നിങ്ങൾക്ക് കൊള്ളാം. ഒരു പിസ്റ്റൾ ഉപയോഗിച്ചെന്ന് പറയുന്നു, ഒരു ബുള്ളറ്റ് പോലും പോയിട്ടില്ല. കുറെ കോളുകൾ ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഫോണിൽ നിന്നും. ഇവരൊക്കെ പേഴ്സണൽ ഫോണും അല്ലാതെ വേറെ ഒരു ഡിവൈസും കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തില്ല. ഈ സ്റ്റേഷൻ്റെ 360° ഫുൾ സ്ട്രക്ചറും പഠിച്ച് ഇവിടെയുള്ള പോലീസുകാരുടെ അടിയാധാരം വരെ തോണ്ടി. ഗ്യാസ് വണ്ടി മറിഞ്ഞ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ മരിച്ച അബ്ബാസാറിൻ്റെ മകൾ, അയാളിലേക്ക് എത്താനുള്ള ഒരു ക്ലൂ പോലും തരാതെ. അന്ന് ആ കോളനിയിലെ വേലയിനെ പഞ്ഞി കിട്ടപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഉത്തമൻ, അയാളിപ്പോൾ ഓഫ് ഡ്യൂട്ടിയാണ്. അതെ സാറേ, അയാൾക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് തന്നെ കൂടാതെ ഒരു ഉശിരൊരു രിടിക്കാരൻ്റെ കൂടെ വേണം. ഉത്തമനെ ഞാൻ വിളിക്കാം സാറേ. തന്നെപ്പോലെ നല്ല രണ്ട് പോലീസുകാരെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ നാടങ്ങ് നന്നാക്കിയെടുക്കും. അരവിന്ദ് സാറേ, ഞങ്ങളവിടെയൊക്കെ വാപ്പ മരിച്ച പെൺകുട്ടികളെ നല്ല കാലം തീർന്നെന്നൊരു ചൊല്ലുണ്ട്. ഇന്നലെ ആളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം എനിക്കെൻ്റെ വാപ്പനെ ഓർമ്മ വന്നേ. ആ കാറുകാരെ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പിടിക്കണമെന്ന് പറഞ്ഞത് എന്നെ ഇവിടുന്ന് ഒഴിവാക്കാനൊന്നും മനസ്സിലായില്ലേ. 8 വർഷമായി ഷഫ്ന ഞാൻ സർവീസിൽ, പക്ഷേ ഇന്നലെ ഒറ്റ രാത്രി ഞാൻ ശരിക്കും ഒരു പോലീസുകാരനായിട്ട് ഫീൽ ചെയ്തു. അതിനുള്ള ഒരു സല്യൂട്ട് അയാൾക്ക് എൻ്റെ വക ബാക്കിയുണ്ട്. അയാളെ മുമ്പിൽ നിന്നപ്പോ വല്ലാത്തൊരു ധൈര്യമായിരുന്നടാ. അവസാനം അയാള് ട്രംപറ്റിൽ ഒരു കൊതിപ്പിക്കുന്ന ട്രാക്ക് വായിച്ചു മോനെ. Re 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 re
പഞ്ചാബ് നിന്നൊരു ബൻവർ സിംഗ് ഉണ്ടായിരുന്നു അന്ന് ക്യാമ്പിൽ, ഒരു എംപോണി സ്പെഷ്യലിസ്റ്റ്. ഊണിലും ഉറക്കത്തിലും മൈക്കിൾ ജാക്സനെ സ്നേഹിച്ചൊരു സാധു. ട്രംപറ്റ് കൈ കിട്ടിയാലുള്ള വേല എന്റെ തുള്ളല് മൈക്കിൾ ജാക്സന്റെ മൂൺവാക്ക് പോലുണ്ടെന്ന് അവൻ എപ്പോഴും പറയും. സിംഗാണ് അവനെ ആദ്യം ആ പേര് വിളിച്ചത്, ജാക്സൺ. ജാക്സൺ വേലയ്യൻ.